بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وآله وصحبه أجمعين. ما بعد، സുന്നി പണ്ഡിതന്മാരുടെ വലിയ ശ്രമഫലമായി മുജാഹിദുകളും ഷഅബാൻ 15-ന് നോമ്പ് ഇട്ടിച്ചു. ഇന്ന് ചില മുജാഹിദ് നേതാക്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇത് കണ്ടത്. ഏതായാലും ചില വ്യക്തികൾ മാത്രമല്ല, പ്രസ്ഥാനം തന്നെ ആഹ്വാനം ചെയ്താണ് ഇത് നടന്നത് എന്നാണ് മനസ്സിലാകുന്നത്. കാരണം മുജാഹിദുകളും നോറ്റു എന്നാണ് ഫേസ്ബുക്കിൽ കണ്ടത്. പഴയ കാലം മുതലേ സുന്നികൾ ഷാബാൻ 15-ന് നോമ്പനുഷ്ഠിക്കാറുണ്ട്. എന്നാൽ മുജാഹിദുകൾ എവിടെയെങ്കിലും നോമ്പ് നിൽക്കുന്നതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. കേരളത്തിലെ മുജാഹിദുകൾ കാര്യമായുള്ള ഒതായി ഇടവണ്ണ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. അവിടെയൊന്നും അങ്ങനെ ഒരു സമ്പ്രദായമേ ഇല്ല. നമ്മളൊക്കെ ഷാബാൻ 15-ന് നോമ്പനുഷ്ഠിച്ച് ചെന്നാൽ തന്നെ നമ്മളെ പരിഹസിക്കുകയാണ് അവിടെയൊക്കെ പതിവ്. ചില ഒറ്റപ്പെട്ട ആളുകൾ നമ്മുടെ നാട്ടിലൊക്കെ തിങ്കളും വ്യാഴവും നോമ്പനിട്ടിക്കാറുണ്ട്. എന്നാൽ വളരെ കുറച്ചു പേർ മാത്രം അയ്യാമുൽ ബീദ് അഥവാ എല്ലാ മാസവും 13, 14, 15 ദിവസങ്ങളിൽ നോമ്പെടുക്കാറുണ്ട്. എന്നാൽ സുന്നികൾ മൊത്തം ഷാബാൻ 15-ന് നോമ്പെടുക്കും. കാരണം ആ രാത്രിയുടെ പുണ്യമാണ്. ഷാബാൻ 15-ന് പ്രത്യേകമായൊരു നോമ്പുണ്ടോ എന്ന് പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ട്. എന്നാൽ അയ്യാമുൽ ബീദിൽപ്പെട്ട നോമ്പ് ഏതായാലും ഉണ്ട്. അതുകൊണ്ട് ചെറുപ്പം മുതലേ ഉസ്താദുമാരോട് ഞാനടക്കം ചോദിക്കാറുണ്ട് ഏത് നോമ്പിനാണ് നിയ്യത്ത് ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ അവർ ഇങ്ങനെയാണ് പറയാറുള്ളത്, ഷാബാൻ 15-ന് പ്രത്യേകമായ ഒരു നോമ്പുണ്ടോ എന്നത് പണ്ഡിതർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ അയ്യാമുൽ ബീദാണല്ലോ, അതിൽ തർക്കമില്ലല്ലോ. അതുകൊണ്ട് ഏതും കരുതാം. പിന്നെ നോമ്പിനല്ല ബറാത്ത് എന്ന് പറയുന്നത്, മറിച്ച് രാത്രിക്കാണ്. ബറാത്ത് നോമ്പ് എന്ന് പ്രയോഗിക്കുന്നത് ആ രാത്രിയിലേക്ക് ചേർത്തി പറയുന്നതാണ്. പണ്ഡിതന്മാർ അതിന് സൗമു നിസ്ഫു ഷഅബാൻ അഥവാ ഷഅബാൻ മാസത്തിന്റെ പകുതിയിലുള്ള നോമ്പ് എന്നാണ് പറയാറുള്ളത്. എന്നാൽ സുന്നികൾ ഷഅബാൻ 15-ന് മറ്റുള്ള അയ്യാമുൽ ബീദ് ദിവസങ്ങളിൽ നോൽക്കാത്തവരും നോൽക്കുന്നത് ചില പണ്ഡിതന്മാർ പറഞ്ഞ പ്രത്യേകം നോമ്പുള്ളത് കൊണ്ട് മാത്രമല്ല, മറിച്ച് ആ രാത്രിയുടെ മഹത്വവും കണക്കാക്കിയാണ്. രാത്രിയുടെ മഹത്വം കാലങ്ങളായി തള്ളി പറഞ്ഞ മുജാഹിദുകൾ ഇപ്പോൾ അത് സമ്മതിച്ചല്ലോ. ആ പുണ്യരാത്രിയിൽ നോമ്പെന്ന കർമ്മം കരുതുക, നിയ്യത്ത് ചെയ്യുക എന്ന പുണ്യം ലഭിക്കാനുകൂടെയാണ്. അതുകൊണ്ട് സുന്നികൾ ഏതഭിപ്രായമുള്ള ആളുകളും മൊത്തം അന്ന് ഷാബാൻ 15-ന് നോമ്പനിട്ടിക്കാറുണ്ട്. ഷാബാൻ 15-ന് നോമ്പ് നോൽക്കുക എന്നതാണ് കാര്യം. അതുകൊണ്ടാണ് കന്നിയത്ത് ഉസ്താദിന്റെ ദർസിലും കുട്ടികൾ 13, 14 നോമ്പനിട്ടിച്ചിട്ടില്ലെങ്കിലും 15-ന് നോൽക്കാറുണ്ട്. അന്ന് ദർസിൽ ക്ലാസുകൾക്ക് ലീവ് ഉണ്ടാകാറുണ്ട്. ഇതാണ് സുന്നികളുടെ കാഴ്ചപ്പാട്. അല്ലാതെ അന്ന് അഭിപ്രായ വ്യത്യാസമുള്ള ഒരു നോമ്പ് എന്ന് തന്നെ കരുതണമെന്ന് ഞങ്ങൾ ആരും വാശി പിടിക്കുകയോ പറയാറോ ഇല്ല. എന്നാൽ ചില ആളുകൾ പണ്ഡിതന്മാരുടെ ഈ അഭിപ്രായങ്ങളെ ചോദ്യം ചെയ്തു വരുമ്പോൾ അതിനെ ശക്തമായി ഞങ്ങൾ ഗണ്ണിക്കാറുണ്ട്. ഷാബാൻ 15-ന്റെ നോമ്പ് എന്ന് കരുതിയാൽ എല്ലാ അർത്ഥത്തിലും അത് ലഭിക്കുകയും ചെയ്യുമല്ലോ. ഇവിടെ പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, സുന്നികളോടുള്ള വൈരാഗ്യം കൊണ്ടാണെങ്കിലും ചില മൂത്ത വഹാബികളും 15-ന് നോമ്പ് അനുഷ്ഠിച്ചു. അവർക്കും ബറാത്തിന്റെ പുണ്യം ലഭിക്കുകയും ചെയ്തു. 15-ന് മാത്രമല്ല ഞങ്ങൾ 13-ന് 14 നോറ്റു എന്ന് ചില വഹാബികൾ തട്ടിവിടുന്നുണ്ടെങ്കിലും അത് സുന്നികളും യോജിക്കുന്ന കാര്യമാണല്ലോ. തർക്കവും ഇല്ലാത്തൊരു വിഷയമാണ്. ചറപറ പറഞ്ഞാലും അവസാനം എത്തിയത് സുന്നികളുടെ കാഴ്ചപ്പാടിലേക്ക് തന്നെയാണ്. ചെറിയ ഉരുളലും മറിയലൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. പണ്ഡിതരുടെ ഈ ദൗത്യം ഫലം കണ്ടു. അൽഹംദുലില്ലാ.